ശ്രീലങ്കയിൽ പ്രസിഡന്റ് ഗോതബായ രജപക്സെ വീണ്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അർദ്ധരാത്രി മുതൽ അടിയന്തരാവസ്ഥ നിലവിൽ വന്നു. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. രാജ്യത്ത് സമാധാനം ഉറപ്പിക്കാനാണ് വീണ്ടും അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതെന്നാണ് പ്രസിഡന്റിന്റെ പ്രതികരണം. പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് തൊഴിലാളി യൂണിയനുകൾ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനിടെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇതോടെ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം ലഭിക്കും. ഇന്നലെ ശ്രീലങ്കൻ പാർലമെന്റിന് സമീപം പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കയും പ്രയോഗിച്ചു. വൈദ്യുതി, ഭക്ഷണം, ഇന്ധനം, മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കെല്ലാം രൂക്ഷമായ ക്ഷാമമാണ് രാജ്യത്തുള്ളത്. മാസങ്ങളായി തുടരുന്ന പ്രതിസന്ധിയിൽ ക്ഷമകെട്ട ജനം രജപക്സെ സർക്കാരിനെതിരെ തെരുവിലിറങ്ങുകയായിരുന്നു. പാർലമെന്റിലേക്കുള്ള പാതയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി ഇപ്പോഴും തുടരുന്നത്. പ്രതിഷേധക്കാരെ വിരട്ടാൻ പോലീസ് പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ജനം പിന്മാറിയില്ല. അഞ്ചാഴ്ചകൾക്കിടെ രണ്ടാം തവണയാണ് ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.